ഗുഡ്വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബി കോം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് തിയറി നോട്ട്സിൻ്റെ തേർഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുവരെയും ഫസ്റ്റും സെക്കൻഡും പാർട്ടും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു പാർട്ട് കാണുക നമുക്ക് നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് പ്രിഫറൻഷേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സുകളാണ് അതിലാദ്യം എന്താണ് റിഡംഷൻ നമ്മൾ ഓൾറെഡി റിഡംഷൻ ഓഫ് ഡിബെഞ്ചറിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻഷേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചെറിയൊരു മാറ്റമുണ്ട് ഇറ്റ് മീൻസ് റീപയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ അത് റീപേയ്മെന്റ് ഓഫ് ഡിപെഞ്ചർ ആണ് എങ്കിൽ ഇത് റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റലാണ് കേട്ടോ അപ്പം റിഡംഷൻ ഓഫ് പ്രിഫറൻഷേസ് എന്ന് പറഞ്ഞാൽ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റലാണ് അത് എങ്ങനെയൊക്കെ നമുക്ക് റീപേയ്മെന്റ് ചെയ്യാം അതിൻ്റെ സോഴ്സസ് സോഴ്സസ് ഓഫ് റിഡംഷൻ അതായത് പ്രിഫറൻസ് ഷെയേഴ്സിൻ്റെ എമൗണ്ട് നമുക്ക് എങ്ങനെയാണ് റിഡംഷൻ ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ മെച്ചൂരിറ്റി പീരീഡ് ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ എടുത്ത് കൊടുക്കേണ്ടത് കമ്പനിയുടെ എന്തിൽ നിന്നൊക്കെ എടുത്ത് കൊടുക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്ക് സോഴ്സസ് ഓഫ് റിഡംഷൻ മൂന്ന് സോഴ്സസ് ആണ് നമുക്ക് ഈ ഒരു റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൽ പഠിക്കാനായിട്ടുള്ളത് അതിൽ ഫസ്റ്റ് വൺ റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അതായത് റിഡംഷൻ ടൈമിൽ കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല അപ്പോൾ കമ്പനി എന്ത് ചെയ്യേണ്ടി വരും ഫ്രഷായിട്ട് ഷെയർ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യേണ്ടി വരും അങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്ത് കിട്ടിയ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഒന്നാമത്തെ സോഴ്സ് രണ്ടാമത്തെ സോഴ്സ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം റിഡംഷൻ ചെയ്യാം നമ്മൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൽ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് അപ്പോൾ പ്രോഫിറ്റ്സിൽ നിന്നും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുക അതാണ് രണ്ടാമത്തെ മെത്തേഡ് മൂന്ന് രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഫസ്റ്റ് ടു മെത്തേഡ്സിൻ്റെ ആണ് മൂന്നാമത്തെ മെത്തേഡ് റിഡംഷൻ പാർട്ടലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ടലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് കുറച്ച് ഫ്രഷ് ഇഷ്യൂവിൽ നിന്നും അതുപോലെ കുറച്ച് പ്രോഫിറ്റ്സിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം റിഡംഷൻ ചെയ്യാം ഇങ്ങനെ മൂന്ന് മെത്തേഡ്സാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഏസിൽ വരാനുള്ളത് അപ്പോൾ എന്താണ് റിഡംഷൻ മീൻസ് റിഡംഷൻ മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലാണ് മൂന്ന് രീതിയിൽ നമുക്ക് റിഡംഷൻ ചെയ്യാം ഒന്ന് ഫ്രഷ് ഇഷ്യൂ രണ്ട് ഔട്ട് ഓഫ് പ്രോഫിറ്റ് മൂന്ന് പാർട്ടലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ടലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് നമുക്കത് ക്ലാ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ നെക്സ്റ്റ് സി ആർ ആർ ആണ് നമ്മൾ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സിൽ ഡി ആർ ആർ പഠിച്ചിരുന്നു ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് പഠിച്ചിരുന്നു അതുപോലെ തന്നെ ഇവിടെയും എന്തുണ്ട് പ്രോഫിറ്റ്സിൽ നിന്ന് നമ്മുടെ അടുത്ത് നമ്മൾ റിഡീം ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സിൽ പറഞ്ഞു പ്രോഫിറ്റ്സിൽ നിന്നെടുത്ത് നമ്മൾ റിഡംഷൻ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എമൗണ്ട് നമ്മൾ ഡി ആർ ആറിലേക്ക് നമ്മൾ മാറ്റി വെക്കണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സി ആർ ആർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട് സി ആർ ആർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ആണ് അത് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം എൻ്റെ കമ്പനി പ്രൊപ്പോസസ് ടു റിഡീം ദ പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് കമ്പനി പ്രോഫിറ്റ്സിൽ നിന്നെടുത്ത് പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുകയാണെങ്കിൽ ഇത് ട്രാൻസ്ഫേഴ്സ് ആൻഡ് എമൗണ്ട് ഈക്വൽ ടു ദ നോമിനൽ വാല്യൂ ഓഫ് ദ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ടു ദ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അതായത് പ്രോഫിറ്റ്സിൽ നമ്മൾ എടുത്ത് നമ്മൾ പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുകയാണെങ്കിൽ എത്ര രൂപയ്ക്കുള്ള പ്രിഫറൻസ് ഷെയർ ആണോ റെഡീം ചെയ്യുന്നത് അതിൻ്റെ ക്യാപിറ്റൽ അതിൻ്റെ ഒറിജിനൽ നോമിനൽ വാല്യൂ ഉണ്ടല്ലോ ഫേസ് വാല്യൂ ആ എമൗണ്ടിന് തുല്യമായിട്ടുള്ള എമൗണ്ട് നമ്മൾ എവിടേക്ക് മാറ്റണം സി ആർ ആറിലേക്ക് മാറ്റണം പക്ഷേ ഡി ആർ ആർ അങ്ങനെയല്ലായിരുന്നു ഡിആർആർ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് എത്രയാണോ ഓരോ ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് റെഡീം ചെയ്യേണ്ടത് അതിൻ്റെ നോമിനൽ വാല്യൂ എത്രയാണോ അതിൻ്റെ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മൾ ഡി ആർ ആറിലേക്ക് മാറ്റുക പക്ഷേ സിആർആർ അങ്ങനെയല്ല സിആർആർ എത്ര എമൗണ്ട് ആണോ ഫുൾ ആയിട്ട് നമ്മൾ നോമിനൽ വാല്യൂ ിൽ നമ്മൾ റിഡീം ചെയ്യേണ്ടത് ആ എമൗണ്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ എവിടേക്ക് മാറ്റണം സി ആർ ആറിലേക്ക് മാറ്റണം ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റണം ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി കമ്പനിയുടെ പ്രോഫിറ്റ്സിൽ നിന്നും എത്ര എമൗണ്ട് ആണോ നമ്മൾ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്നത് ആ ഈക്വൽ എമൗണ്ട് നമ്മൾ സി ആർ ആറിലേക്ക് മാറ്റണം അപ്പോൾ അത് പഠിക്കുക എന്താണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എങ്ങനെയൊക്കെയാണ് നമുക്ക് സോഴ്സസ് എന്നുള്ളത് പഠിക്കുക എന്താണ് സിആർആർ അത് പഠിക്കുക അപ്പം ടി ആർ ആർ നമ്മൾ പഠിച്ചിരുന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ ഡിസ്കസ് ചെയ്തിരുന്നപ്പോൾ ഇവിടെ സി ആർ ആറും പഠിക്കാം നെക്സ്റ്റ് ടോപ്പിക്കാണ് നെക്സ്റ്റ് ചാപ്റ്ററാണ് ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ എന്താണ് ബോണസ് ഷെയർ അത് ബോണസ് കൊടുക്കാം എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് നമുക്ക് ബോണസ് ഷെയർ ബോണസ് ഷെയറിന് വേറെ പല പേരുകളുണ്ട് ബോണസ് ഇഷ്യൂ എന്നും പറയും ക്യാപിറ്റൽ ബോണസ് എന്നും പറയും അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വാട്ട് ഈസ് ക്യാപിറ്റൽ ബോണസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബോണസ് ഷെയറിനെയാണ് ക്യാപിറ്റൽ ബോണസ് എന്ന് പറയുക അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂവിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബോണസ് എന്ന് പറയുക അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ബോണസ് ഷെയർസ് ആർ ദോസ് ഷെയേഴ്സ് വിച്ച് ആർ ഇഷ്യൂഡ് ബൈ എ കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി ഔട്ട് ഓഫ് ഇറ്റ്സ് ലാർജ് റിസർവ്സ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പാസ്റ്റ് പ്രോഫിറ്റ് വിത്തൌട്ട് പേയിങ് ക്യാഷ് അതായത് പാസ്റ്റ് പ്രോഫിറ്റ് അതായത് മുൻപത്തെ നമ്മുടെ പ്രോഫിറ്റ്സിൽ നിന്നും അല്ലെങ്കിൽ ലാർജ് റിസർവിൽ നിന്നും നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന എക്സ്ട്രാ ഷെയറിനെയാണ് നമ്മൾ ബോണസ് ഷെയർ എന്ന് പറയുക അത് വിത്തൌട്ട് കോസ്റ്റാണ് ഫ്രീ ഓഫ് കോസ്റ്റാണ് അതായത് ഷെയർ ഹോൾഡറുടെ കയ്യിൽ നിന്നും ഒരു എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യാതെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ നമ്പർ ഓഫ് ഷെയറിനെയാണ് നമ്മൾ ബോണസ് ഷെയർ എന്ന് പറയുക ഇപ്പോൾ നമ്മൾ ക്യാഷ് ബോണസ് എല്ലാം കൊടുക്കുന്നത് ഷെയർ ആയിട്ടാണ് നമ്മൾ ബോണസ് കൊടുക്കുക അങ്ങനെ ഷെയർ ആയിട്ട് കൊടുക്കുന്ന നമ്മൾ ബോണസ് ഷെയർസ് എന്ന് പറയുക കേട്ടോ ആയിട്ട് കൊടുക്കും പക്ഷെ സാധാരണ ഗതിയിൽ ക്യാഷ് ആയിട്ട് ആരും തന്നെ ഇപ്പോൾ കൊടുക്കാറില്ല കാരണം ക്യാഷ് പൊസിഷൻ കമ്പനിയുടെ കുറയുന്നത് കൊണ്ട് അത് വർക്കിംഗ് ക്യാപിറ്റലിനൊക്കെ എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ കമ്പനീസ് കൂടുതൽ കൂടുതലായിട്ട് റിസർവോ അല്ലെങ്കിൽ ായിട്ട് പ്രോഫിറ്റൊക്കെ വരുമ്പോൾ നോർമൽ പ്രോഫിറ്റൊക്കെ വരുമ്പോൾ കമ്പനി എന്ത് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻ എക്സ്ട്രാ ഒരു ബോണസ് കൊടുക്കും ആ ബോണസ് ഷെയർ ആയിട്ടാണ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ആ ഷെയറിനെ പറയുന്ന പേരാണ് ബോണസ് 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 ഷെയർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇഷ്യൂ നമുക്ക് എങ്ങനെയൊക്കെ ബോണസ് കൊടുക്കാം എന്ന് പറയുന്നുണ്ട് അത് ടെക്സ്റ്റിൽ പറയുന്ന ഒരു മെത്തേഡാണ് അല്ല ഫസ്റ്റ് വൺ ക്യാഷ് പേയ്മെൻറ്റ് ആയിട്ട് ബോണസ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ സാധാരണ ഗതിയിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി കമ്പനീസ് സാധാരണ ഗതിയിൽ ക്യാഷ് ആയിട്ട് ബോണസ് കൊടുക്കില്ല കാരണം നമുക്ക് പറഞ്ഞു ഞാൻ ക്യാഷ് പൊസിഷൻ കുറയും ക്യാഷ് പൊസിഷൻ കുറയുമ്പോൾ മൊത്തം വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യും അപ്പം കമ്പനിയെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടൊരിക്കലും ആയിട്ട് കമ്പനീസ് ബോണസ് കൊടുക്കില്ല രണ്ട് ഇഷ്യൂയിങ് ബോണസ് ഷെയർ നമ്മളിപ്പോൾ പറഞ്ഞു ബോണസ് ഷെയർ ആയിട്ട് കൊടുക്കുക അത് ഫുള്ളി പെയ്ഡ് ഫുള്ളി പെയ്ഡായിട്ട് അടച്ച ഷെയർ ഹോൾഡറിന് എന്ത് കൊടുക്കും ബോണസ് ഷെയർ കൊടുക്കുക ഫുള്ളി പെയ്ഡ് എന്ന് പറഞ്ഞാൽ മുൻപ് നമ്മുടെ കമ്പനിയുടെ ഷെയർ മേടിച്ച ആൾക്കാരാണല്ലോ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ അപ്പോൾ മുമ്പ് കമ്പനിയുടെ ഷെയർ ഫുള്ളായിട്ട് പൈസ കൊടുത്ത് മേടിച്ച ആൾക്കാർ അതാണ് ഫുള്ളി പെയ്ഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നൂറ് രൂപയുടെ ഷെയർ ആണെങ്കിൽ നൂറ് രൂപയും കൊടുത്ത് മേടിച്ച ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കും എക്സ്ട്രാ ഷെയർ കൊടുക്കും അതാണ് രണ്ടാമത്തെ മെത്തേഡ് മൂന്ന് ബൈ മേക്കിംഗ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻറ്റു ഫുള്ളി പെയ്ഡ് അപ് ഷെയർസ് അതായത് പകുതി അടച്ച ഷെയർസ് ഉണ്ടാവുമല്ലോ അതായത് ഇപ്പോൾ നൂറ് രൂപയുടെ ഷെയർ നമ്മുടെ ഷെയർ ഹോൾഡർ എഴുപത് രൂപ വരെ അടച്ചിട്ടുള്ളൂ അതിൽ ഫൈനൽ കോൾ അടച്ചിട്ടില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ അവർ ഫൈനൽ കോൾ അടയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഏത് പൈസ ഈ ബോണസ് ഷെയർ ഉണ്ടല്ലോ ആ എമൗണ്ട് നമുക്ക് അവരെ ഫൈനൽ കോൾ അടയ്ക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും അതായത് എക്സ്ട്രാ ഷെയർ കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു എമൗണ്ടിന് ആയിട്ട് അവരുടെ ഫൈനൽ കോൾ മണി അടയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതാണ് പാർട്ടലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി ആക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും ഇതുപോലെ ബോണസ് കൊടുത്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മൾ ബോണസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഒന്ന് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു രണ്ട് ഷെയർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു മൂന്ന് പാർട്ട്ലി പെയ്ഡ് ഷെയറിനെ ഫുള്ളി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മൾ ബോണസുകൾ ഇഷ്യൂ ചെയ്യാം അതുപോലെ നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ബോണസ് ഷെയർസ് ഫ്രം ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ അതായത് ഷെയർ ഹോൾഡറിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഇതുമൂലം ഉണ്ടാകുന്നത് ഇത് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാവുന്നതാണ് ഇതുപോലെ പഠിക്കണമെന്നൊന്നുമില്ല ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട് അപ്പോൾ അത് പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മൂന്നോ നാലോ പോയിന്റ് പഠിച്ച് വയ്ക്കുക അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അതായത് ഷെയർ ഹോൾഡേഴ്സിന് ഇങ്ങനെ ബോണസ് കിട്ടുന്നത് കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉള്ളത് ഈ ബോണസ് ഷെയറിന് ഒരു പ്രത്യേകതയുണ്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ബോണസ് ഷെയറിന് ടാക്സ് അടയ്ക്കേണ്ട എന്നൊരു റൂൾ ഉണ്ട് അപ്പോൾ കമ്പനിക്കാണെങ്കിലും ടാക്സ് അടയ്ക്കേണ്ട ഷെയർ ഹോൾഡറിന് കിട്ടുന്ന ബോണസ് ഷെയറിന് ടാക്സ് അടയ്ക്കേണ്ട അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക അപ്പോൾ ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും ഇത് ആവശ്യമായിട്ട് വരില്ല ദ ഇൻവെസ്റ്റേഴ്സ് ഡസ് ഇൻ നീഡ് ടു പേ എനി ടാക്സ് അപ്പോൺ റിസീവിങ് ദ ബോണസ് ഷെയർ അതായത് ഷെയർ ഹോൾഡറിന് കിട്ടുന്ന ഈ ബോണസ് ഷെയറിന് ഷെയർ ഹോൾഡർ എന്താണ് ഡസ് ഇൻ നീഡ് ടു പേ ടാക്സ് അതായത് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണല്ലേ 2 it is specifically beneficial for the investors who believes in the long term story of the company and want to increase their investment in the same അതായത് കമ്പനീസിനെ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് കുറച്ചും കൂടി കോൺഫിൻസ് കൂടും കാരണം ലോങ് ടേമിലേക്ക് ഒരു കോൺഫിഡൻസ് കൂടും കാരണം നമുക്കറിയാം നല്ല കമ്പനീസിന് മാത്രമേ ഇങ്ങനെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ അതു കൂടുതൽ പ്രോഫിറ്റും കൂടുതൽ റിസർവ് ഉള്ള കമ്പനീസല്ലേ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക അപ്പോൾ തന്നെ മനസ്സിലാക്കാം കമ്പനി വളരെ പ്രോഫിറ്റബിൾ ആണെന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ അവരെ സംബന്ധിച്ച് ഇൻവെസ്റ്ററെ സംബന്ധിച്ച് വേറൊരു ബെനിഫിറ്റാണ് ആ കമ്പനിയിൽ വിശ്വസിക്കാനായിട്ട് അവർക്ക് സാധിക്കും കാരണം ലോങ് ടേമിലേക്ക് കമ്പനിക്ക് നല്ലൊരു പ്രോഫിറ്റ് മാർജിനൊക്കെ ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കാനായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് സാധിക്കും മൂന്ന് ഇഷ്യൂയിങ് അഡീഷണൽ ഷെയർസ് ആൻഡ് യൂസിംഗ് ക്യാഷ് ഫോർ ദി ബിസിനസ് ഗ്രോത്ത് ഓഫ് ദ കമ്പനി ഇൻക്രീസ് ഇൻവെസ്റ്റേഴ്സ് ബിലീഫ് ഇൻ ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പനി നമ്മൾ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് അതായത് കമ്പനിയിൽ വിശ്വസിക്കാനായിട്ട് പറ്റും കാരണം എന്തുകൊണ്ടാണ് അഡീഷണൽ ഷെയർ കൊടുക്കുന്നത് ക്യാഷ് പൊസിഷൻ കൂടിയത് കൊണ്ട് കമ്പനി ഗ്രോത്തിലേക്ക് എത്തുമ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനെ ബോണസ് ഒക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ അതിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവും if the company starts paying the cash dividend in the future, investors receive more because he hold a number of shares in the company due to past policy of paying a stock dividend. പിന്നെ അതുപോലെല്ലാം നമ്മുടെ ഷെയർ ഹോൾഡറിന് ഫ്യൂച്ചറിൽ കൂടുതൽ ഡിവിഡൻഡ് കിട്ടും കാരണം ഓൾറെഡി ഉള്ള ഷെയറിന് പുറമെ ഇപ്പോൾ ബോണസ് ആയിട്ട് ഷെയർ കിട്ടിയിട്ടില്ലേ അപ്പോൾ ഈ ഷെയറിൻ്റെ ഡിവിഡൻ കൂടി ഫ്യൂച്ചറിൽ കിട്ടില്ലേ അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി സിമ്പിളായിട്ടൊരു അഞ്ച് പോയിൻ്റ് നാല് പോയിന്റോ ആക്കി നിങ്ങളൊരു സിംഗിൾ സെൻറ്റൻസിലൊക്കെ പഠിക്കുകയാണെങ്കിൽ വേഗത്തിൽ പഠിച്ചെടുക്കാം ഇതുപോലെ പഠിക്കണമെന്നൊന്നുമില്ല അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആ പോയിൻ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പഠിച്ചാൽ മതി കേട്ടോ ഇനി സോഴ്സ് ഓഫ് ബോണസ് ഇഷ്യൂ ബോണസ് ഇഷ്യൂ നമുക്ക് എവിടെ നിന്നൊക്കെ എടുത്ത് ബോണസ് ഇഷ്യൂ ചെയ്യാം ഒന്ന് റവന്യൂ റിസർവ് ഉണ്ട് ക്യാപിറ്റൽ റിസർവ് ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ റിസർവ്സും തന്നെ ഈ ഒരു ബോണസിന് വേണ്ടി യൂസ് ചെയ്യും അതിൽ പ്രത്യേകം നമ്മൾ ഈ ക്യാപിറ്റൽ റിസർവിൻ്റെ ഒരു കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട് അതായത് പ്രീമിയം റിഡംഷൻ ഒക്കെ നമ്മൾ ആ ഒരു പാർട്ടലി പെയ്ഡിന് ഫുള്ളി പെയ്ഡൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട് ആ പ്രൊവിഷൻസൊക്കെ ഒന്ന് നോക്കി വെക്കാം നെക്സ്റ്റ് അതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് റൈറ്റ് ആണ് കേട്ടോ എന്താണ് ബോണസ് ഷെയറും റൈറ്റ് ഷെയറും ഉള്ള ഡിഫറൻസ് ഒക്കെ എപ്പോഴും എക്സാമിന് ഫൈവ് മാർക്കിൻ്റെ ക്വസ്റ്റിൻ ചോദിക്കുന്നതാണ് അതുകൊണ്ട് ആരും തന്നെ അത് സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും പഠിക്കാം നമുക്ക് റൈറ്റ് ഷെയേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇഷ്യൂ ഫർദർ ഷെയേഴ്സ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ഇൻ പ്രൊപ്പോഷൻ ഓഫ് ദെയർ ഷെയർ ഹോൾഡിംഗ് അതായത് ഓരോ ഷെയറും മേടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ മേടിച്ചിരിക്കുന്ന ഷെയർ ഉണ്ടല്ലോ ആ ഒരു പ്രൊപ്പോഷനിൽ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കും നമ്മൾ ഷെയറുകൾ ഇഷ്യൂ ചെയ്യും അതായത് പബ്ലിക്കിനെ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നിലവിലുള്ള ഷെയർ ഹോൾഡറിനെ കൺസിഡർ ചെയ്യും അതായത് അവരുടെ റൈറ്റ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യും അതിനെയാണ് റൈറ്റ് ഷെയേഴ്സ് എന്ന് പറയാം അതായത് നമ്മൾ കമ്പനി ഷെയർ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് നിലവിലുള്ള ഷെയർ ഹോൾഡറിനോട് ചോദിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം അപ്പോൾ ചിലപ്പോൾ കുറച്ച് പൈസ കുറച്ച് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ നിലവിലുള്ള ഷെയർ ഹോൾഡറിനെ പരിഗണിക്കുന്നുണ്ടല്ലോ അവരുടെ റൈറ്റ്സിനെ പരിഗണിക്കുന്നുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഷെയർസിനെയാണ് നമ്മൾ റൈറ്റ് ഷെയർസ് എന്ന് പറയാം നെക്സ്റ്റ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ്

നെക്സ്റ്റ് ഞാൻ ഫൈവ് മാർക്കിൻ്റെ ക്വസ്റ്റിൻ പറഞ്ഞിരുന്നു ബോണസ് ഷെയേഴ്സും റൈറ്റ് ഷെയേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് അതും പഠിച്ചു വയ്ക്കുക ബോണസ് ഷെയേഴ്സ് ആർ ഇഷ്യൂഡ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ഫ്രീ ഓഫ് കോസ്റ്റ് അതായത് ഷെയർ ഹോൾഡറിൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസയും ചാർജ് ചെയ്യാതെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ഷെയറിനെയാണ് ബോണസ് ഷെയർ എന്ന് പറയുക റൈറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ഹാവ് ടു പേ ഫോർ ടേക്കിംഗ് റൈറ്റ് ഷെയർ ഈ റൈറ്റ് ഷെയർ കൊടുക്കുമ്പോൾ അവർ പൈസ അടയ്ക്കണം അല്ലേ നമുക്ക് പബ്ലിക്കിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇവരെ പരിഗണിക്കുന്ന ആ ഒരു ടേമിനെയാണ് റൈറ്റ് ഷെയർ എന്ന് പറയുക അപ്പോൾ അവിടെ അവരെന്തായാലും പൈസ അടയ്ക്കേണ്ടതായിട്ട് വരും പക്ഷേ ബോണസ് ഷെയർ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് രണ്ട് നോ ഫെസിലിറ്റി ഫോർ

അതായത് ഇവിടെ നമുക്കൊരു ഫെസിലിറ്റിയും എന്തിനില്ല ഈ ബോണസ് ഷെയർസിനില്ല റൈറ്റ് ഷെയർസിനാണെങ്കിൽ എന്തായി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ഷെയർ പാർട്ട്ലിയോ അല്ലെങ്കിൽ ടോട്ടലിയോ നമുക്ക് എന്ത് ചെയ്യാം വാങ്ങാം ഇവിടെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫുള്ളി പെയ്ഡ് ഷെയേഴ്സിനാണ് കൂടുതലും നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഈ ബോണസ് നമ്മൾ ഇഷ്യൂ ചെയ്യുള്ളൂ പിന്നെ പാർട്ടലിനെ ഫുള്ളി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക അതാണ് സെക്കൻഡ് ഡിഫറൻസിൽ പറയുന്നത് ബോണസ് ഷെയർസ് ആർ ഓൾവേസ് ഫുള്ളി പെയ്ഡപ്പ് ബോണസ് ഷെയർസ് എപ്പോഴും ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കും റൈറ്റ് ഷെയർ ഫുള്ളി പെയ്ഡപ്പ് ആവാം പാർട്ടലി പെയ്ഡപ്പ് ആകാം കേട്ടോ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയ്സ് ഈസ് അക്കോഡിംഗ് ടു ദി പ്രൊവിഷൻ ഓഫ് എ ഡി എൻ സി ബി ഗൈഡ്ലൈൻസ് എസ് സി ബിസ് ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ് നമ്മൾ ബോണസ് ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുക പക്ഷെ ഇഷ്യൂ ഓഫ് റൈറ്റ് ഷെയർ നമ്മൾ കൊടുക്കുന്നത് 81 വൺ ഓഫ് ദ കമ്പനീസ് ആക്ട് സെക്ഷൻ എയ്റ്റി വൺ ഓഫ് ദി കമ്പനീസ് ആക്റ്റിലെ സെക്ഷൻ എയ്റ്റി വൺ അനുസരിച്ചാണ് നമ്മൾ റൈറ്റ് ഷെയർ ഇഷ്യൂ ചെയ്യുക നെക്സ്റ്റ് ഡിഫറൻസ് ആണ് ഇഷ്യൂ ബോണസ് ഷെയർസ് ഡു നോട്ട് ഇൻക്രീസ് ക്യാഷ് ബിക്കോസ് ഷെയർസ് ആർ ഇഷ്യൂഡ് ഫ്രീ ഓഫ് കോസ്റ്റ് ഒരിക്കലും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് കമ്പനിയുടെ ക്യാഷ് പൊസിഷൻ കൂടുകൊന്നുമില്ല കാരണം നമുക്കറിയാം ബോണസ് ഷെയർ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് ഷെയർ പോവുകയുന്നുള്ളൂ അവിടെ ക്യാഷ് കൂടുന്നൊന്നുമില്ല അല്ലേ പക്ഷേ റൈറ്റ് ഷെയർ ആണെങ്കിലോ റൈറ്റ് ഷെയർ കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് ഷെയർ ക്യാപിറ്റൽ നമുക്ക് കിട്ടില്ല കമ്പനിക്ക് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും വർക്കിംഗ് ക്യാപിറ്റൽ കൂടാനായിട്ട് കാരണമാകും നെക്സ്റ്റ് ലാസ്റ്റ് ഡിഫറൻസ് ആണ് ദർ ഈസ് നോ റിക്വയർമെൻറ്റ് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ ഈ ബോണസ് ഷെയറിൽ മിനിമം ഇത്ര വേണമെന്നൊന്നുമില്ല മിനിമം ഇത്ര സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല റൈറ്റ് ഷെയറിൽ ആണെങ്കിൽ എന്താണ് മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ ഒരു ഇത് പറയുന്നുണ്ട് ആ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം റൈറ്റ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ ഇത് നിങ്ങൾക്ക് ഞാൻ ഇട്ടിരിക്കുന്ന ഇതേപോലെ പഠിക്കണമെന്നൊന്നുമില്ല കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് തോന്നുന്നു രണ്ട് കോളമായിട്ട് ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആ ഡിഫറൻസ് ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മൂന്നോ നാലോ പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക ബോണസ് ഷെയറും റൈറ്റ് ഷെയർസും തമ്മിലൊരു ഡിഫറൻസ് ഇനി ബോണസ് ഷെയർ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞു അതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജും ഒരു രണ്ടോ മൂന്നോ പോയിൻറ്റ്സ് പഠിക്ക് വെക്കുക പഠിച്ചു വെക്കുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലും തേർഡ് ചാപ്റ്ററിലും നിങ്ങൾ കവർ ചെയ്യേണ്ട ഭാഗങ്ങൾ ഇത്രയും എന്തായാലും നിങ്ങൾ കവർ ചെയ്ത് വെക്കുക ബാക്കി ആയിട്ടുള്ള നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്